കേരള PSC യുടെ പ്രിലിമിനറി സിലബസിൽ തന്നിരിക്കുന്ന വാർത്താവിനിമയ മേഖല, അതിനെക്കുറിച്ചാണിന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസിൻ്റെ സിലബസിലാണ് ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതിയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 44. NH 44 പഴയ പേര് NH 7 എന്നാണ്. NH 44 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് ഒരു കോഡ് വച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. KT² അമ്മു എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ KT² അമ്മുവിന് രാജസ്ഥാൻ PhD എന്നുകൂടി ആഡ് ചെയ്യുക. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, കെ കർണാടക, തമിഴ്നാടു, തെലങ്കാന, KT² എ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. KT² അമ്മുവിന് രാജസ്ഥാൻ PhD. ദേശീയപാത 44 പഴയ പേര് NH 7 എന്നാണ്. NH 44 ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ NH 44 പരിപാലന ചുമതല വഹിക്കുന്നത് കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പ്. അടുത്തത്, ഇന്ത്യയിൽ ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധി ഏതാണ്? ടെലഗ്രാഫാണ്. ടെലഗ്രാഫ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ വർഷം 1850 നിലവിൽ വന്നത് 1851. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടുന്നത് ഈ ഒരു വർഷമാണ് ടെലഗ്രാഫ് നടപ്പിലാക്കിയത്, 1850. എന്നാൽ 163 വർഷങ്ങൾക്ക് ശേഷം, അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്, 163 വർഷങ്ങൾക്ക് ശേഷം ടെലഗ്രാഫ് നിർത്തലാക്കിയ തീയതി 2013 ജൂലൈ 15. 2013 ജൂലൈ 15 ടെലഗ്രാഫ് നിർത്തലാക്കിയത്. 2013 ജൂലൈ 15 ടെലഗ്രാഫ് നിർത്തലാക്കി. ഇന്ന് നിലവിലില്ലാത്ത വാർത്താവിനിമയ ഉപാധിയാണ് ടെലഗ്രാഫ്. നിർത്തലാക്കിയ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, 2013 ജൂലൈ 15. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ലഭിക്കുന്ന സംസ്ഥാനം കർണാടക. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ഏതാണ്? ദക്ഷിണ റെയിൽവേ. ഇപ്പോൾ കേരളം ഇൻക്ലൂഡ് ചെയ്യുന്ന റെയിൽവേ മേഖല ആയ ചെന്നൈ ആസ്ഥാനം വരുന്ന റെയിൽവേ മേഖല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദക്ഷിണ റെയിൽവേ ആണ്. ചെന്നൈ ആസ്ഥാനമായ റെയിൽവേ മേഖല ദക്ഷിണ റെയിൽവേ, സദേൺ റെയിൽവേ. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏത്? പ്രീവിയസ് ചോദ്യമാണ്. ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ സി ആണ്. കൽപ്പാക്കം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൽപ്പാക്കം തമിഴ്നാട്ടിലാണ്. താരാപൂർ മഹാരാഷ്ട്രയിലാണ്. നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം. കൽപ്പാക്കം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകൾ ഉള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണ മില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകൾ ഉള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് ആലപ്പുഴ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം, ഇതിൻ്റെ മറ്റൊരു പേര് ധോലാ സാദിയ, സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയിൽ. ബ്രഹ്മപുത്രയുടെ ട്രിബ്യൂട്ടറിയായ ലോഹിത് നദിയിലാണ് ധോലാ സാദിയ പാലം. ബന്ധിപ്പിക്കുന്നത് ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ. ലോഹിത് നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന പാലത്തിൻ്റെ നീളം 9.15 കിലോമീറ്റർ. പഠിച്ചു വെക്കേണ്ട ഒരു വാല്യൂ ആണ്, 9.15 കിലോമീറ്റർ നീളം ധോലാ സാദിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽ റോഡ് പാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോഗിബീൽ പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള റെയിൽ റോഡ് പാലം ബോഗിബീൽ പാലം. ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം, മറ്റൊരു പേര് ധോലാ സാദിയ പാലം, ഇതിൻ്റെ നീളം 9.15 കിലോമീറ്റർ, ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ആസാമിനെയും അരുണാചൽ പ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു.
കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് താഴെ പറയുന്നവയിൽ ഏത് റൂട്ടിലാണ്? തിരൂര് മുതൽ ബേപ്പൂർ വരെ. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് തിരൂര് മുതൽ ബേപ്പൂർ വരെ. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ പാലമായ ധോല സാദിയ പാലം ഏത് നദിക്ക് കുറുകെ? പറഞ്ഞു കഴിഞ്ഞതാണ് ലോഹിത് നദി. ലോഹിത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ലോഹിത്താണ്. ലോഹിത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂരറ്റാണ്. സൂരറ്റ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാദിയ ധോല പാലം ഏത് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നു? ലോഹിത്. ഇന്ത്യയുടെ വജ്രനഗരം എന്നറിയപ്പെടുന്നത് സൂരറ്റ്. സൂരറ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്കരയിലാണ്? താപ്തി നദിക്കരയിലാണ് സൂരറ്റ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ്. നെല്ല്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല്. ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ദീൻദയാൽ പോർട്ട്. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്ന കാൺല പോർട്ടാണ്. കാൺല പോർട്ട്. ദീൻദയാൽ തുറമുഖം എന്നറിയപ്പെടുന്നത് കാൺലയാണ്. കാൺല. ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത് കാൺല. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം ഏതാണ്? സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സിയാൽ എന്നറിയപ്പെടുന്നത്. സിയാൽ എന്നറിയപ്പെടുന്ന വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സംവാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആരാണ്? ചോദ്യം, സംവാദ് കൗമുദി എന്ന പത്രം ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. ബൊക്കാറോ ഉരുക്ക് ശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ബൊക്കാറോ, ജാർഖണ്ഡ്. ബൊക്കാറോ ഉരുക്ക് ശാല, ജാർഖണ്ഡ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം ഏതാണ്? നെടുമ്പാശ്ശേരി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി. ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി? ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്, ചാൾസ് മെറ്റ്കഫേ ആണ്. ചാൾസ് മെറ്റ്കഫേ, ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകനായി കണക്കാക്കിയിരുന്ന വ്യക്തി ചാൾസ് മെറ്റ്കഫേ. മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല തിരുവനന്തപുരം. മരച്ചീനി കൃഷിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ശ്രീ വിശാഖം തിരുനാളാണ്. ശ്രീ വിശാഖം തിരുനാൾ. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാംസാറ്റ് V2. ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്നത് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ചൈന. ഏറ്റവുമധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രം, പ്രീവിയസ് ചോദ്യം, ഏറ്റവുമധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രം ഇന്ത്യൻ എക്സ്പ്രസ്സിനാണ് ഏറ്റവുമധികം എഡിഷനുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരം. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1847 ഹർമൻ ഗുണ്ടോട്ട് ആരംഭിച്ചതാണ് രാജ്യസമാചാരം. തലശ്ശേരിക്കടുത്ത് ഇല്ലിക്കുന്നിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമേറിയ ദിനപത്രം, മലയാള പത്രം ദീപികയാണ്. ദീപികയുടെ സ്ഥാപകൻ നിതിയിരിക്കൽ മാണിക്കത്തനാറാണ്. നിതിയിരിക്കൽ മാണിക്കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ പ്രസിദ്ധീകരണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പഴക്കമേറിയ മലയാള പത്രമായ ദീപികയുടെ സ്ഥാപകനാണ് നിതിയിരിക്കൽ മാണിക്കത്തനാർ. മലയാള മനോരമ ദിനപത്രത്തിലെ സ്ഥാപകൻ, മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള.
ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏതാണ്? IRNSS, ഇന്ത്യൻ റീജണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഡാൽഫിനോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം ഏതാണ്? ഡാൽഫിനോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം വിശാഖപട്ടണമാണ്. വിശാഖപട്ടണം ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ ഭൂപൻ ഹസാരിക പാലം, നേരത്തെ പറഞ്ഞതാണ്, ഏതൊക്കെ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഭൂപൻ ഹസാരിക പാലം തന്നെയാണ് ധോലാസാദിയ പാലം എന്നറിയപ്പെടുന്നത്. ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ ആസാം, അരുണാചൽ പ്രദേശ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ, കേരള PSCയുടെ സ്ഥിരം ചോദ്യമാണ്, നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ. ഇന്ത്യയിലെ ഏക കരബന്ധിത മേജർ തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ ഏക കരബന്ധിത മേജർ തുറമുഖം വിശാഖപട്ടണം. ഡാൽഫിനോസ് നേരത്തെ ചോദ്യം വന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏക കരബന്ധിത മേജർ തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖപട്ടണം. ഡാൽഫിനോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിശാഖപട്ടണം. ഡാൽഫിനോസ്, റോസ് ഹിൽ, ഡാൽഫിനോസ്, റോസ് ഹിൽ എന്നീ മലകളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന തുറമുഖം വിശാഖപട്ടണം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ആന്ധ്രാപ്രദേശിലെ ഏക മേജർ തുറമുഖം എന്നുള്ളതും ഏത് തന്നെയാണ്? വിശാഖപട്ടണം. ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ തിളക്കമുള്ള രത്നം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. പ്രധാന വിമാനത്താവളങ്ങൾ, എല്ലാമില്ല, ഒരു 6 ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം ന്യൂഡൽഹി, ഛത്രപതി ശിവജി രാജ്യാന്തര വിമാനത്താവളം മുംബൈ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത. ചെന്നൈ പേരിൽ തന്നെ ഉണ്ട്. രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ വിമാനത്താവളം ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളം അഹമ്മദാബാദ്. ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളം ന്യൂഡൽഹി, ഛത്രപതി ശിവജി രാജ്യാന്തര വിമാനത്താവളം മുംബൈ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം കൊൽക്കത്ത. ചെന്നൈ, ചെന്നൈയിൽ തന്നെയാണ്. രാജീവ് ഗാന്ധി രാജ്യാന്തര വിമാനത്താവളം ഹൈദരാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദ്. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖമാണ് തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഇതിൻ്റെ പഴയ പേര് മദ്രാസ് എന്നാണ്, മദ്രാസ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ ഹാർബർ തുറമുഖം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും വലുത്, എല്ലാം ചെന്നൈ തുറമുഖം. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം, അതാണ് PSC ചോദിക്കുന്നത്. തെക്കേ ഇന്ത്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ചെന്നൈ തുറമുഖത്തിനെയാണ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏറ്റവും വലുതും ചെന്നൈ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ നമുക്കറിയാവുന്നതാണ്, NH 966B കേരളത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാത കുണ്ടന്നൂർ വെല്ലിംഗ്ടണിനെ കണക്ട് ചെയ്യുന്ന NH 966B. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ചോദ്യം പറഞ്ഞതാണ്, NH 44, പഴയ പേര് NH 7. ഇന്ത്യയിൽ ആദ്യ ദേശീയപാതയായി കണക്കാക്കപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യ ദേശീയപാതയായി കണക്കാക്കപ്പെടുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ റോഡ് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക് എന്നാണ്, ലോങ് വാക്ക്. നിർമ്മിച്ചത് ഷേർഷാ സൂരി. ബന്ധിപ്പിക്കുന്നത് കൊൽക്കത്തയും അമൃത്സറിനെയും തമ്മിലാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് അറിയപ്പെട്ടിരുന്നത് ലോങ് വാക്ക്. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണം. ഡാൽഫിനോസ്, റോസ് ഹിൽ മലനിരകളാൽ ചുറ്റപ്പെട്ട തുറമുഖം
എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വിശാഖപട്ടണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ദൈർഘ്യമുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന നദി. അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ള ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന നദി ഗംഗാനദിയിലാണ്. ഗംഗാനദി ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. താഴെ തന്നിരിക്കുന്നവയിൽ വിശാഖപട്ടണമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ തുറമുഖം. നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത 1 സ്ഥിതി ചെയ്യുന്ന നദി ഗംഗാനദി. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്ര കിലോമീറ്ററാണ്? 580 കിലോമീറ്റർ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട്. താഴെപ്പറയുന്നവയിൽ ഏത് സ്ഥലത്തു നിന്നുമാണ് ഗ്രാഫൈറ്റ് ലഭിക്കുന്നത്? ചാങ്ങ, വെള്ളനാട്, പിരളിമറ്റം ഇവയെല്ലാമാണ് ആൻസർ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപമുള്ള ജില്ല കോഴിക്കോട്. ഗ്രാഫൈറ്റ് ലഭിക്കുന്ന സ്ഥലങ്ങൾ ചാങ്ങ, വെള്ളനാട്, പിരളിമറ്റം. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചോദ്യം വന്നതാണ് ചെന്നൈ. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ തുറമുഖം. സ്വകാര്യ മേഖലയിലെ ആദ്യ തുറമുഖം 800 തുറമുഖമാണ്. സ്വകാര്യ മേഖലയിലെ ആദ്യ തുറമുഖം കാമരാജൻ തുറമുഖം എന്നറിയപ്പെടുന്നത് 800 തുറമുഖത്തിനെയാണ്. ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം, ഇന്ത്യയുടെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം, ഏഷ്യയുടെ എനർജി പോർട്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് കയറ്റുമതി ചെയ്യുന്ന തുറമുഖം എല്ലാം 800 ആണ്. 800 തുറമുഖത്തിൻ്റെ മറ്റൊരു പേരാണ് കാമരാജർ തുറമുഖം. ഇന്ത്യയുടെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം 800 തുറമുഖമാണ്. ആദ്യ ഇന്ത്യയിലെ ആദ്യ കോർപ്പറേറ്റ് തുറമുഖം, ഏഷ്യയുടെ എനർജി പോർട്ട് എന്നറിയപ്പെടുന്നത്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് കയറ്റുമതി ചെയ്യുന്നത് 800 തുറമുഖത്തിൽ നിന്നാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഏത് ലോഹത്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് ഇന്ത്യക്ക് 1 സ്ഥാനം? അഫ്രം, മൈക്ക. അഫ്രം ഇംഗ്ലീഷിൽ മൈക്കയാണ്, മൈക്ക. ലോകരാജ്യങ്ങളിൽ അഫ്രത്തിൻ്റെ ഉൽപ്പാദനത്തിന് 1 സ്ഥാനം നിൽക്കുന്ന രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെ നഗരങ്ങളാണ് സുവർണ ചതുഷ്കോണത്തിൽ? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തീവണ്ടിപ്പാത ബോംബെ മുതൽ താനെ വരെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ഏഷ്യയിലെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ട്രോംബെ. ഏഷ്യയുടെ ആദ്യത്തെ ആണവ വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ട്രോംബെ. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം. ഇന്ത്യയിലെ ഏക നദീജന്യ തുറമുഖം കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ് ഹാൽദിയ തുറമുഖം. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പാരദ്വീപ് തുറമുഖം. കൃത്രിമ ലഗൂണുകളിൽ സ്ഥിതി ചെയ്യുന്നത് പാരദ്വീപ്. മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മേജർ തുറമുഖങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ. ചെറുകിട തുറമുഖങ്ങളുടെ മേൽനോട്ടം സംസ്ഥാന സർക്കാരും മേജർ തുറമുഖങ്ങളുടെ സുരക്ഷാ ചുമതല CISF. മേജർ തുറമുഖങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ, സുരക്ഷാ ചുമതല CISF. കൊച്ചി മേജർ തുറമുഖമായ വർഷം 1936. രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1847. ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. കേരള പ്രസ് അക്കാദമി സ്ഥാപിതമായ വർഷം 1979. ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയായി പ്രഖ്യാപിച്ചത്, സ്പെഷ്യൽ എക്കണോമിക് സോണായിട്ട് പ്രഖ്യാപിച്ച തുറമുഖം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ പ്രത്യേക സാമ്പത്തിക മേഖലയായി സ്പെഷ്യൽ എക്കണോമിക് സോൺ കാൺല ആണ്. കാൺല
ഇന്ത്യ വിഭജനത്തിന്റെ സന്തതി എന്നറിയപ്പെടുന്നത് കാൻല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വേലിയേറ്റ തുറമുഖം കാൻല പോർട്ടാണ്. ഇല്ലിക്കുന്നിലെ ബാസൽ മിഷൻ ബംഗ്ലാവിൽ 1845 സ്ഥാപിച്ച് കല്ലച്ചിൽ നിന്നും 1847 രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് ഹെർമൻ ഗുണ്ടോട്ടാണ്. ഹെർമൻ ഗുണ്ടോട്ട് കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല. കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം മുംബൈ. തുറമുഖത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 ഡോക്കുകളാണ് ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ. കപ്പലിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്ന തുറമുഖത്തിൻ്റെ ഭാഗത്തെയാണ് ഡോക്കുകൾ എന്ന് പറയുന്നത്. ഇന്ദിര, പ്രിൻസ്, വിക്ടോറിയ, മുംബൈ തുറമുഖത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡോക്കുകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖമാണ് മുംബൈ തുറമുഖം. ജവഹർലാൽ നെഹ്റു തുറമുഖത്തിൻ്റെ പഴയ പേര് നവഷേവ തുറമുഖം, അതും മഹാരാഷ്ട്രയിലേതാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ തുറമുഖം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം, മുംബൈ തുറമുഖത്തിൻ്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി പണികഴിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പ് അയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം, പ്രീവിയസ് ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പ് അയിര് കയറ്റുമതി നടത്തുന്ന തുറമുഖം ഏതാണ്? മർമ്മഗോവ. ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് മർമ്മഗോവ. ഗോവയിലെ ഏക മേജർ പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും അധികം ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നത് രണ്ട് നദികളുടെ സംഗമസ്ഥാനം, മണ്ഡോവി, സുവാരി നദികളുടെ സംഗമസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് മർമ്മഗോവ തുറമുഖം. തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ച വർഷം 1991 തിരുവനന്തപുരം വിമാനത്താവളത്തെ 1991 തിരുവനന്തപുരം വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചത്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ റാണി പത്മിനി. റാണി പത്മിനി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയാണ്. സെൻട്രൽ ട്യൂബക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശ്രീകാര്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട്. ഇപ്പോൾ ഗതാഗത മേഖലയിൽ കുറച്ച് വ്യവസായവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വ്യവസായ മേഖല സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യവസായ മേഖലയും കൂടി ആഡ് ചെയ്താണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി. കേരളത്തിലെ ഏക മേജർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിൽ. കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിൽ. ഇന്ത്യയിൽ ആദ്യമായി കണ്ടെയ്നർ കപ്പൽ നങ്കൂരമിട്ടത് കൊച്ചി തുറമുഖം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം. കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം. KSRTC നിലവിൽ വന്ന വർഷം 1957. കേരളത്തിലെത്തിയ ആദ്യ യൂറോപ്യൻ സഞ്ചാരി മാർക്കോപോളോ. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല. തേയില ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഇടുക്കി. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരാണ്. കേരളത്തിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വെള്ളൂർ. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കണ്ണൂരാണ്. മലബാർ സിമെന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാർ. മലബാർ KSRTC നിലവിൽ വന്ന വർഷം 1965. KSRTC നിലവിൽ വന്ന വർഷം 1965. കേരളത്തിലെത്തിയ യൂറോപ്യൻ സഞ്ചാരി മാർക്കോപോളോ. KSRTC നിലവിൽ വന്ന വർഷം 1965.
കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂര്, മലബാർ സിമെന്റ് ഫാക്ടറി വാളയാർ, കൊച്ചി തുറമുഖം രൂപം കൊണ്ട വർഷം 1341 വെള്ളപ്പൊക്കത്തിലാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം ഇല്ലാതായി, കൊച്ചി തുറമുഖം രൂപം കൊള്ളുന്നത് 1341. പരശുറാം എക്സ്പ്രസ് നാഗർകോവിലിനെ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? മംഗലാപുരം. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് 1847 സ്ഥാപിച്ചത്? കേരളത്തിൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ തീവണ്ടി സ്റ്റേഷൻ ഷൊർണൂരാണ്, ഷൊർണൂർ. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് പ്രോജക്റ്റ് നീണ്ടകര. ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ബ്രഹ്മപുരം. എറണാകുളത്താണ് ബ്രഹ്മപുരം. ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത്? നേരത്തെ വന്ന ചോദ്യമാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് തിരൂരിനെയും ബേപ്പൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ്. നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. നല്ലളം താപവൈദ്യുത നിലയം കോഴിക്കോട്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി രാജാ കേശവദാസ്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ ശില്പി രാജാ കേശവദാസ്. കേരളത്തിൽ സ്പീഡ് പോസ്റ്റ് സംവിധാനം ആരംഭിച്ച വർഷം 1986. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോടാണ്. കേരള പോസ്റ്റൽ സർക്കിൾ നിലവിൽ വന്നത് 1961. തുമലപ്പള്ളി പ്രസിദ്ധമായത് യുറേനിയത്തിനാണ്. മുലൂർ പത്മനാഭ പണിക്കരുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് കേരള കൗമുദി. മുലൂർ പത്മനാഭ പണിക്കരുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ചത് കേരള കൗമുദി. ഇന്ത്യയിൽ ആദ്യമായി മുഴുവൻ ഗ്രാമങ്ങളിലും ടെലഫോൺ ലഭ്യമാക്കിയ ജില്ലയാണ് ദക്ഷിണ കാനറ. നാദുലാചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം നാദുലാചുരം സിക്കിമിലാണ്, സിക്കിം. നാദുലാചുരം സിക്കിമിനെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്നു. അരുണാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബോംഡിലാചുരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോഡീസൽ പ്ലാന്റ് സ്ഥാപിച്ചത് കാക്കിനടയാണ്. സോ നമ്മൾ ഗതാഗത മേഖലയിലെയും വ്യവസായ മേഖലയിലെയും കുറെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.